ഇനി നമുക്ക് വൈദ്യുതി മന്ത്രി അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കുകയാണ്. വൈദ്യുതി മിച്ച സംസ്ഥാനമാകാൻ കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ വേണമെന്ന് കെ കൃഷ്ണൻകുട്ടി. അതിരപ്പള്ളി പദ്ധതിയുടെ കാര്യത്തിൽ മുന്നണി തീരുമാനമെടുക്കും. ചെറുകിട വ്യവസായങ്ങൾക്കും ചെറുകിട കർഷകർക്കും കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി വിതരണത്തിന് ശ്രമിക്കുമെന്നും കൃഷ്ണൻകുട്ടി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ചരിത്രമായ ആ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിറ്റൂരിലെ വസതിയിലാണുള്ളത്. എന്തായാലും ആദ്യം തന്നെ സന്തോഷം, അഭിനന്ദനങ്ങൾ. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു വൈദ്യുതി മിച്ച സംസ്ഥാനമായി സംസ്ഥാനം മാറാനുള്ള സാഹചര്യമുണ്ടോ? ആദ്യത്തെ വെല്ലുവിളികൾ എന്തൊക്കെയാണ്? കഴിയുന്നത്ര എൻവയറൺമെൻറ്റിൽ നിന്നും പ്രശ്നമില്ലാതെ കുറേ ഹൈഡ്രൽ പ്രോജക്റ്റ് കൊണ്ടുവന്നാൽ നമുക്ക് മിച്ച സംസ്ഥാനമാക്കി മാറ്റാൻ സാധിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ അതേപോലെ വിൻഡ് ധാരാളം സാധ്യതയുള്ള സ്ഥലമുണ്ട്, സോളാർ സാധ്യതയുള്ളുണ്ട്, നമുക്ക് കടൽ തീരങ്ങൾ, നമുക്ക് വിൻഡ് മില്ലിന് ധാരാളം സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. ഇതൊക്കെ നമുക്ക് പരമാവധി ഉപയോഗിക്കണം എന്നാണ് ആഗ്രഹം. നമ്മുടെ ഒരു ഫോക്കസ് ഹൈഡ്രൽ പ്രൊജക്റ്റിലാണോ അതോ ഇനി വരാൻ പോകുന്ന സോളാറിലായിരിക്കുമോ? അങ്ങനെയല്ല, അതിൽ ഏറ്റവും ചെലവ് ചുരുക്കിയിട്ടുള്ള പ്രോജക്റ്റുകൾ നടക്കുന്നതായിരിക്കണം നമ്മുടെ ഉദ്ദേശം. സോളാറും കുഴപ്പമില്ല, അതിൻ്റെ മെയിൻ്റെനൻസ് ഒക്കെ നമ്മൾ എല്ലാം കൂടി കണക്കാക്കിയിട്ട് വേണം നോക്കണം. വിൻഡ് അതിനേക്കാളും കുറച്ചുകൂടി, പക്ഷേ വിൻഡ് എല്ലാ സ്ഥലത്തും ഇല്ലെങ്കിലും അത് കിട്ടുകയാണെങ്കിൽ അതൊരു നോക്കണം. ഇപ്പോൾ ഹൈബ്രിഡ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ തമിഴ്നാട്ടിൽ അങ്ങനെ വീടുകളിൽ തന്നെ ഉണ്ട്, വിൻഡും പ്ലസ് സോളാറും കൂടിയുള്ള സ്കീമുകൾ. അതേപോലെ തന്നെ നമുക്ക് ഒരു ഉദ്ദേശം വെച്ചാൽ, എൻ്റെ മനസ്സിലുള്ളൊരു ഉദ്ദേശം, ഈ കാർഷിക മേഖലയിൽ ഇപ്പോൾ ഗുജറാത്തിൽ പലരുടെയും ചെയ്യുന്ന കുസുമം പറഞ്ഞൊരു പ്രോജക്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ എനിക്ക് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കണം, ഞാൻ സോളാർ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മിച്ചം, എൻ്റെ ആവശ്യം കഴിഞ്ഞ മിച്ചം കിട്ടും. അപ്പോൾ ആ ഒരു അഡീഷണൽ ഇൻകം കർഷകർക്ക് കിട്ടുന്ന ഒരു സ്കീമും കൂടി മനസ്സിൽ ആലോചിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ഹൈഡ്രൽ പ്രൊജക്റ്റുകൾ കൂടുതൽ ഇല്ലാത്തതാണ് നമുക്ക് നമ്മളെ മിച്ചമാക്കാതിരിക്കുന്നതെന്ന് പറയുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ അതിരപ്പള്ളി ഉൾപ്പെടെയുള്ള പദ്ധതികൾക്കുള്ള ഒരു പുള്ളി വളരെ വിവാദമുള്ളതാണ്. ഞാൻ ഒറ്റയ്ക്ക് തീരുമാനിക്കുന്നതല്ല, മുന്നണിയും മുഖ്യമന്ത്രിയും എല്ലാം കൂടി ആലോചിച്ചിട്ടേ അതിനെക്കുറിച്ചിട്ട് തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. ജെഡിഎസിൻ്റെ ഒരു രാഷ്ട്രീയ രീതിയും വേറെയായിരുന്നു. അതെ, ജെഡിഎസിൻ്റെയും ഇത് തന്നെയാണ്. അവിടെ ഒരു എൻവയറൺമെൻറ്റലായിട്ടുള്ള ഒരു പ്രശ്നം വരരുത് എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അതോടൊപ്പം തന്നെ നമുക്ക് ഇലക്ട്രിസിറ്റി എത്ര വില കുറച്ച് കിട്ടാൻ സാധിക്കും എന്നുള്ളതും കൂടി നോക്കണ്ടേ? അത് രണ്ടുമുണ്ട്. ഈ വൈദ്യുതി വകുപ്പ് എല്ലാ കാലത്തും പകുതി തലവേദനയുള്ള വകുപ്പാണ്, പകുതി അനായാസമായി കൈകാര്യം ചെയ്തിട്ടുള്ള ആളുകളുമുണ്ട്. സ്വാഭാവികമായിട്ടും ഏറ്റെടുക്കുന്ന ആദ്യമായി നടപ്പാക്കണം എന്ന് നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ട് പോകുന്ന പദ്ധതികൾ പ്രധാനമായി എന്തൊക്കെയായിരിക്കും? അല്ല, അത് നമ്മൾ പദ്ധതികൾ ഏറ്റവും നമുക്ക് ഈ ഗവൺമെൻറ് ആളുകളുടെ വരുമാനം കമ്മിയാണല്ലോ. അപ്പോൾ നമുക്ക് പഞ്ചായത്ത് തലത്തിലുള്ള പുതിയ സംരംഭങ്ങൾ തുടങ്ങുക, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന യൂണിറ്റുകൾക്ക് ഏറ്റവും മുൻഗണന കൊടുത്തുകൊണ്ടുള്ളതാണ്. ഇപ്പോൾ രണ്ട് കാര്യത്തിൽ അത് കിട്ടും. ഒന്ന്, തൊഴിലവസരം കിട്ടുന്നു. രണ്ടാമത്തത്, കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മതി വിലയും കിട്ടാനുള്ള സാധ്യത ധാരാളമുണ്ട്. വ്യവസായം, കൃഷി, ചെറുകിട വ്യവസായം, കൃഷി എന്നിവയ്ക്ക് കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി ലഭ്യമാക്കുക എന്ന് തന്നെ അതുതന്നെയാണ് ശ്രമം. ഈ ആളുകളെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ അതിരപ്പള്ളി നമുക്ക് ഓൺ ചെയ്യാം. അല്ല, അത് വലിയ വിവാദമുള്ള ഒരു പ്രശ്നമാണ്. ആ വിവാദമുള്ളത് ഞാൻ മാത്രം ആലോചിക്കേണ്ടതല്ല, മുഖ്യമന്ത്രിയും മുന്നണിയും എല്ലാം കൂടി പൊളിറ്റിക്കലായിട്ടുള്ളൊരു തീരുമാനം കൂടി വരേണ്ടതാണ്. അതിൻ്റെ ശേഷം അതിനെക്കുറിച്ച് പറയാൻ പറ്റും. സ്വാഭാവികമായും അദ്ദേഹം തുടങ്ങുന്നതേ ഉള്ളൂ, തുടക്കത്തിൽ തന്നെയാണ് തീരുമാനങ്ങൾ, ആഗ്രഹങ്ങളാണ് ഇപ്പോൾ അദ്ദേഹം പങ്കുവച്ചത്. ചെറുകിട പദ്ധതികൾക്ക് കൂടുതൽ ഊന്നൽ നൽകും. ഹൈഡ്രൽ പദ്ധതികൾ ഉണ്ടെങ്കിൽ മാത്രമേ അത് കൂടുതൽ ലാഭകരമായി സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. ക്യാമറമാൻ കെ അഭിലാഷ്, പോഞ്ചിരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്.